إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم منهاج شرع منهاج الإسلام وأشهد أن سيدنا وحبيبنا وإمامنا وقائدنا وقدوتنا محمدا عبد الله ورسوله وصفيه من خلقه وخليله أدى الأمانة وبلغ الرسالة وجاهد في سبيل الله حق جهاده حتى أتاه اليقين تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فصلوات ربي وسلامه على هذا النبي الكريم وعلى آله وصحابته أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു സമൂഹത്തിൻ്റെയും അഭിമാനവും അപമാനവുമാണ് ചരിത്രം എന്ന് പറയുന്നത്. നമ്മൾ വിശദീകരിച്ചു വരുന്ന ഹദീസിന്റെ ഭാഗം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു സമൂഹത്തിന്റെയും ഏതൊരു വ്യക്തിയുടെയും ഏതൊരു കുടുംബത്തിന്റെയും അഭിമാനവും അപമാനവും ആണ് ചരിത്രം എന്ന് പറയുന്നത്. ഒരു കുട്ടി ആരാണ് മാനേ നിന്റെ വാപ്പ എന്ന് ചോദിച്ചാൽ, ഇന്ന ആളാണ് എന്റെ വാപ്പ എന്ന് പറയാൻ പറ്റിയാൽ അത് വലിയൊരു അഭിമാനമാണ്. ജീവിച്ചിരിക്കട്ടെ, മരിച്ചു പോകട്ടെ, അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല നോക്കുക, എനിക്കറിയില്ല എന്ന് ആ കുട്ടി പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു അപമാനം വേറെയില്ല. ആ ചോദ്യം ആ കുട്ടി ഏറെ ഭയപ്പെടും. ഇനി ഒരാൾക്ക് പിതാവുണ്ട് എന്ന് വിചാരിക്കുക, ആ പിതാവ് ഇന്ന ആളാണ് എന്റെ പിതാവ് എന്ന് മക്കൾക്ക് പറയാൻ പറ്റാത്ത ദുഷ്ടനാണെങ്കിൽ, അധർമ്മിയാണെങ്കിൽ, മ്ലേച്ഛനാണെങ്കിൽ ആ കുട്ടി അത് പറയാൻ മടിക്കും. അപ്പോൾ ഒരാളുടെ പിതാവ് എന്നത്, മാതാവ് എന്നത്, വല്യുപ്പ എന്നത്, മാതാമഹി എന്നത്, ഇതൊക്കെ ചരിത്രമാണ്. ഇങ്ങനെ ചരിത്രം കൊണ്ട് അഭിമാനിക്കാവുന്ന ഇന്ന് ലോകത്ത് ലഭ്യമായ വിശ്വസനീയമായ ചരിത്രമുള്ള ആ ചരിത്രം അഭിമാനിക്കാൻ മാത്രം ഉന്നതമായ മഹത്വമാർന്ന പ്രതാപമുള്ള ചരിത്രം ലോകത്ത് ഇസ്ലാമിക വിശ്വാസം, ഇസ്ലാം ദീൻ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇത് വെറുതെ പറയുന്നല്ല, ഒരു സംവാദത്തിന് വേണമെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് ആത്മവിശ്വാസത്തോടെ സംവദിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞത്.
ഇത് വസ്തുതയായിരിക്കെ തന്നെ സ്വന്തം ചരിത്രത്തെ സംബന്ധിച്ച് ഇത്ര അജ്ഞരായ ഒരു സമൂഹം വേറെ ഉണ്ടാവില്ല. അവർക്കറിയാവുന്ന ചരിത്രം പോലും വികലമാക്കപ്പെട്ട ചരിത്രമാണ് താനും. അപ്പൊ അതുകൊണ്ട് ബദൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബ എന്ന ഹദീസിന്റെ വിശദീകരണത്തിന്റെ ഭാഗമായി എന്തായിരുന്നു ഈ ഇസ്ലാം ഈ സമൂഹത്തെ ഇങ്ങനെ ഒരു ഉമ്മത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ മുമ്പുണ്ടായിരുന്ന ആ സമൂഹത്തിന്റെ അവസ്ഥ, ഏതൊരു സമൂഹത്തെയാണ് ഇസ്ലാം പരിവർത്തിപ്പിച്ചത്, ആ പരിവർത്തനത്തിലൂടെ വിപ്ലവത്തിലൂടെ ആ അപരിഷ്കൃതരായ സമൂഹം ഉന്നതിയുടെയും പുരോഗതിയുടെയും പ്രതാപത്തിന്റെയും യശസ്സിന്റെയും ഉത്തുംഗ സോപാനത്തിലെത്തിയത് എങ്ങനെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു തങ്ങളുടെ ചരിത്രമെന്ന്, എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന് തങ്ങളുടെ പ്രതാപം നഷ്ടപ്പെട്ടതെന്ന് അറിയാതിരിക്കുക എന്നത് വലിയ അപരാധമാണ്. അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലതുൻഖലന്ന ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവ, ഇസ്ലാമിന്റെ ചരടുകൾ ഇസ്ലാമിന്റെ ഇഴകൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു മുറിഞ്ഞ് വീണുകൊണ്ടിരിക്കും. ഫകുല്ലമാ ഇൻഖലത് ഇൻതഖലത് ഉർവതുൻ, ഓരോ ചരട് അറ്റുപോകുമ്പോഴും ഓരോ ഇഴയും പിരിയുടയുമ്പോഴും തശബ്ബസന്നാസു ബില്ലതി തലീഹ, തൊട്ടടുത്തുള്ളതിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. വഅവ്വലുഹുന്ന നഖ്ലൻ അൽഹുക്മു, അങ്ങനെ ഇസ്ലാമിന്റെ ഇഴകളിൽ അഴിയപ്പെടുന്ന പിരികളിൽ അഴിച്ചു മാറ്റപ്പെടുന്ന മുറിഞ്ഞു പോകുന്ന ഇഴകളിൽ ഒന്നാമത്തത് ഹുക്മാകുന്നു, ഭരണമാകുന്നു. വആഖിറുഹുന്ന സ്വലാ, ഏറ്റവും ഒടുവിൽ അഴിഞ്ഞു വീഴുക, ഇല്ലാതാവുക, മുറിഞ്ഞു പോവുക നമസ്കാരമാണ്. നബി സല്ലല്ലാഹി വസല്ലം പറഞ്ഞതാ അക്ഷരാർത്ഥത്തിൽ പുലർന്നതാണ്. ഖിലാഫത്തിന്റെ തകർച്ച അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച പ്രവചനമാണ് നമ്മൾ കേട്ടത്. ഹുദൈഫത്തു ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു പറയാണ്, أول ما تفقدون من دينكم الخشوع, നിങ്ങളുടെ ദീനിൽ നിന്ന് ആദ്യമായി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഭയഭക്തിയായിരിക്കും. വആഖിറു മാ തഫ്ഖിദൂന മിൻ ദീനികും സ്വലാഹ്, നിങ്ങളുടെ ദീനിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലായി വിനഷ്ടമാകുന്നത് നമസ്കാരമായിരിക്കും. വല തുങ്കലുന്ന വല തുങ്കലന്ന ഉറൽ ഇസ്ലാമി ഉറവത്തൻ ഉറവ, ഇസ്ലാമിന്റെ ചരടിൽ നിന്ന് ഓരോ ഇഴയും പിരിയും ഉടഞ്ഞുകൊണ്ടിരിക്കും. വലയുസല്ലിയന്നിസഹുന്ന ആർത്തവകാരികളായിരിക്കെ നമസ്കരിക്കാൻ പാടില്ല എന്ന വിവരം പോലും ഇല്ലാതെ സ്ത്രീകൾ നമസ്കാരം നിർവഹിക്കുന്നൊരു കാലം വരും. വല തസുലുക്വന്ന ത്വരീഖ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കാൽപ്പാടുകൾ പാത നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹദ്വൽ ഖുദ്ദത്തി ബിൽ ഖുദ്ദത്തി വഹദ്വൻ നഅലി ബിൻ നഅലി. ഖുദ്ദ എന്ന് പറഞ്ഞാൽ ഈ അമ്പിന്റെ അടിഭാഗത്ത് അതിന്മേൽ തൂവലിങ്ങനെ ഒട്ടിച്ചു പിടിപ്പിക്കും. അതിങ്ങനെ ആരോ ഇങ്ങനെ ഉണ്ടാവുമ്പോ അതൊരു ഭംഗിക്ക് വേണ്ടി തൂവലിങ്ങനെ ഒപ്പിച്ചു വെച്ച് പിടിപ്പിക്കും. ഹദ്വൻ നഅലി, നഅലി ബിൻ നഅലി എന്ന് പറഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് നേരെ തിരിച്ചു വെച്ചാൽ
അത് ഒക്കുകയില്ലല്ലോ. അപ്പൊ അത് ഇങ്ങനെ വെച്ചാൽ ശരിക്ക് ചവിട്ടാൻ പറ്റും, ജോഡി ഏരി ചുക്കുന്നത് പോലെ. അപ്പോൾ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുമായി ആ രൂപത്തിൽ നിങ്ങൾ സാദൃശ്യം പുലർത്തും, താതാത്മ്യം പ്രാപിക്കും, അവരെ അങ്ങനെ തന്നെ നിങ്ങൾ പിന്തുറ്റും. അവരുടെ ആ വഴിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ചെറ്റിപ്പോവുകയില്ല. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം പറയും, മാബാലു സ്വലവാത്തുൽ ഖംസി, അഞ്ചു നേരത്തെ നിസ്കാരോ. ലഖദ് വല്ല മൻ കാന ഖബ്ലനാ ഇന്നമാ ഖാല അല്ലാഹു തബാരക വ തആല അഖിമി സ്വലാത തറഫൈ നഹാരി വ സുലഫൻ മിനൽ വ സുലഫൻ മിനൽ ലൈലി പകലിന്റെ രണ്ടറ്റങ്ങളിലും രാത്രിയിൽ നിന്നൊരു ഭാഗവും. ഈ ആയത്ത് ഓതിക്കൊണ്ട് അവർ പറയും, അഞ്ചു നേരത്തെ നിസ്കാരോ, നിസ്കാരം മൂന്ന് നേരമേ ഉള്ളൂ, നിങ്ങൾ മൂന്നല്ലാതെ നിസ്കരിക്കരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഇത് അള്ളാഹുവിന്റെ റസൂല് പ്രവചിച്ചതാണ്. ഈ ഹദീസ് വായിച്ചപ്പോൾ സുന്നത്തിന്റെ ആധികാരികതയുടെ മുമ്പിൽ സുജൂദിന്റെ തലകുനിച്ചുപോയി ഞാൻ. എത്ര കൃത്യമാണ്, എത്ര എത്ര ശരിയ സത്യമായിട്ടാണ് ഇതൊക്കെ പുലർന്നത്. ലാ തുസല്ലു ഇല്ലാ സലാസ, നിങ്ങൾ മൂന്ന് നേരമല്ലാതെ നമസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കാലം വരും. അപ്പൊ ഇസ്ലാമിന്റെ ഇഴകൾ ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരുന്ന് അപരിചിതമാകുന്ന ഒരു കാലം വരും എന്നാണ്. ഇങ്ങനെയുള്ള ഒരു കാലം തന്നെയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അത് പിന്നെ എവിടെ എത്തി എന്നത് നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ആദ്യ ദശയിലും അവസാനം തിരുമേനി വഫാത്താകുന്ന ദിവസത്തും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിരുന്നു. ഇനി സഹാബിമാരുടെ കാലത്തെ സംബന്ധിച്ച് ഒരു മഹാനായ സഹാബി പറയുന്നത് നമുക്കിങ്ങനെ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയാ, ഉത്ബത്ത് ബിൻ റസ്വാൻ റളിയല്ലാഹു അൻഹു പറയാ, വലഖദ് റഅയ്തുനി സാബിയ സബഅത്തിൻ മാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്നെയും തിരുമേനിയിൽ വിശ്വസിച്ച മുസ്ലിങ്ങളെയും എണ്ണി നോക്കിയപ്പോൾ ഏഴാമത്തെ വ്യക്തിയായിരുന്നു ഞാൻ. ആ ഏഴാമത്തെ വ്യക്തിയല്ലാതെ മറ്റൊരാളും ഇസ്ലാമിൽ ഇല്ലാതിരുന്ന കാലം ഞാൻ ഓർക്കുകയാണ്. ആ കാലത്തെ പ്രയാസവും ആ കാലത്തെ പട്ടിണിയും പരിവട്ടവും നിങ്ങൾക്ക് കേൾക്കണോ? മാലനാ ത്വാമുൻ ഇല്ലാ വറക്കു ശജരി, ഈ പച്ചിലകൾ പറിച്ചു തിന്നുകയല്ലാതെ ഭക്ഷണമായിട്ട് ഒന്നും തന്നെ നമുക്ക് ലഭിച്ചിരുന്നില്ലാത്ത കാലം. ഹത്താ കരിഹത്ത് അശ്ദാക്കുനാ, അങ്ങനെ ആ ഇല പറിച്ചു തിന്നിട്ട് ഒട്ടകം തിന്നുന്ന ആ പുല്ല് പറിച്ചു തിന്നിട്ട് ഞങ്ങളുടെ കവിള് പൊണ്ണുണ്ടായിരുന്നു. ഫൽതഖത്തു ബുറുദത്തൻ, അങ്ങനെ ഇരിക്കെ ഞാനൊരു ബുറുദയുടെ കഷ്ണം എടുത്തു. വസ്ഫശഖഖ്തുഹ ബൈനീ വബൈന സാരിബിനി മാലിക്കിൻ, ഒരു ബുറുദയുടെ ഒരു പുതപ്പിന്റെ തൊണ്ട് കിട്ടി ഞങ്ങൾക്ക്. എന്നിട്ട് ഞാന് സാദബിന് അബി വക്കാസും കൂടി അത് രണ്ടാക്കി മുറിച്ചു. കൊടുക്കാനില്ലാഞ്ഞിട്ടേ, മര്യാദയ്ക്ക് കൊടുക്കാൻ ഒരു വസ്ത്രമില്ലാഞ്ഞിട്ട്, സാമ്പത്തികമായി നല്ല വസ്ത്രം വാങ്ങിക്കുവാനുള്ള വകയില്ലാഞ്ഞിട്ട് പട്ടിണി കയറന്നിട്ട് പച്ചിലകൾ നിന്നു, ഇട്ടുകൊടുക്കാൻ വസ്ത്രമില്ലാതെ ഒരു പുറപ്പ് കിട്ടിയപ്പോൾ അത് രണ്ടായി മുറിച്ചിട്ട് ഞാനും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹും രണ്ടായി മുറിച്ചിട്ട് തോർത്തുപോലെ ഞങ്ങൾ അത് കൊടുത്തു. ഫത്തസർതു ബിനിസ്ഫിഹാ വത്തസറ സഅദും ബിനിസ്ഫിഹാ, എന്നിട്ട് പറയാണ് ഇത് പറയുന്നത് എപ്പോഴാണെന്നറിയോ നിങ്ങൾ? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇന്നത്തെ കുവൈത്തും ഇറാഖും ഇറാനും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം മൊത്തം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വരികയും സഅദ് റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ്. ഇന്ന് എത്ര രാഷ്ട്രങ്ങളാണ്? ഇന്ന് ഓരോന്നും പരമാധികാര രാഷ്ട്രങ്ങളാണ്. ഈ രാഷ്ട്രങ്ങളിലെ ഗവർണർ മാത്രമാണ്,
ഭരണാധികാരി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ കാലത്താണ് ഇദ്ദേഹം പഴയകാലം അനുസ്മരിച്ചുകൊണ്ട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാ, ഫമാ അസ്ബഹൽ യൗമ മിന്നാ അഹദ്, ആ പച്ചില പറിച്ചു നിന്ന് ഇട്ടുടുക്കുവാൻ പോലും ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ആ സമൂഹത്തിൽപ്പെട്ട, ആ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും ഇന്ന് നേരം വെളുപ്പിക്കുന്നില്ല. ഇന്ന് ഞങ്ങളിൽ ഓരോരുത്തരും ഓരോ രാഷ്ട്രത്തിന്റെ ഗവർണറാണ്. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പറയാറില്ലേ, എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാ ഞാനൊക്കെ പഠിച്ചത്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പുസ്തകം വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല, യൂണിഫോം ഉടുക്കാനുള്ള പൈസ പാനടുത്തുണ്ടായിരുന്നില്ല, മര്യാദക്ക് വയറ് നിറച്ച് ഉണ്ണാനുണ്ടായിരുന്നില്ല. ഇന്ന് അൽഹംദുലില്ല, ഇന്ന് മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല വരുമാനം, നല്ല സാമ്പത്തിക സുസ്ഥിതി, സുഭിക്ഷമായ ഭക്ഷണം, എല്ലാ അർത്ഥത്തിലും അൽഹംദുലില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ സഹാബത്ത് പറയുകയാണ്, അന്ന് പട്ടിണി കടന്നിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച ഞങ്ങളുടെ കൂട്ടത്തിലെ ഓരോരുത്തരും ഇന്ന് ഓരോ നാട്ടിന്റെ ഗവർണർമാരാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കൂ നിങ്ങൾ, വൈന്നിയൗദുബില്ലാഹി, ഇതൊക്കെ ശരിയാണെങ്കിലും ഞാൻ ശരണം തേടുന്നു, അൻ അകൂന ഫീ നഫ്സി അദീമാ, ഞാനൊരു വലിയവനായി പോവോ, ഞാനൊരു വലിയവനായി പോകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. വഇൻദല്ലാഹി സഗീറ, ആളുകളുടെ അടുത്തും എനിക്കും ഞാനൊരു വലിയവനാന്ന് തോന്നുക, അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു നിലയും വരയുമില്ലാത്ത കൊച്ചായി പോകുമോ, അതാണ് ഞാൻ ഭയപ്പെടുന്നത്. വൈനഹാലം തക്കുൻ നുബുവത്തുന്നില്ലാ കത് തെനാസഹത്ത്, ഇനിയൊരു നുബുവത്തില്ല, പ്രവാചകത്വമില്ല, എല്ലാം ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. അറ്റായക്കൂനു ആഹുറു ആഖിബത്തിഹ, ഈ കാലം അവസാനം ചെന്നെത്തുന്ന സന്ദർഭത്തിൽ അതിന്റെ അവസാനം രാജഭരണമായിരിക്കും. ഫസതുഖ്ബറൂന, അന്ന് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. വതുജറബൂനൽ ഉമറാ ബഅദനാ, ഞങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ചില ഭരണാധികാരികൾ വരും, കടുത്ത പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വിധേയമാകുന്നത് തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ ഒരു രണ്ട് അവസ്ഥകളാണ് ഈ പറഞ്ഞത്. ആ പ്രതാപവും യശസ്സുമൊക്കെ നഷ്ടപ്പെട്ടുപോയ ഒരു കാലം. ഏത് സമൂഹത്തെയാണ് ഈ രൂപത്തിൽ ആക്കിയെടുത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഭവം ഇമാം ദാരിമി തന്റെ ഹദീസ് ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ പറയുകയാണ്. എങ്ങനെയുള്ള സമൂഹമായിരുന്നു ഈ ജാഹിലിയ സമൂഹം, എന്തായിരുന്നു അവരുടെ വിശ്വാസം, എന്തായിരുന്നു അവരുടെ സദാചാരം, എന്തായിരുന്നു അവരുടെ ധാർമ്മികത എന്ന് തിരിച്ചറിയാവുന്ന ചില ഉദാഹരണങ്ങൾ ആ ഹദീസ് ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ പറയുകയാണ്. മുജാഹിദ് റിപ്പോർട്ട് ചെയ്യുന്നു, എന്റെ യജമാനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഹദ്ദസനി മൗലായ, എന്റെ ഗുരു എന്റെ യജമാനൻ എന്നോട് സംസ പറയുകയുണ്ടായി, അന്ന അഹ്ലഹു ബാഥു മാഹു ബിഖദയിൻ ഫീഹി ലബനൻ സുബദുൻ വലബനുൻ ഇലാ ആലിഹതിഹിം, എന്നെ എന്റെ വീട്ടുകാര് ഒരു പാത്രത്തിൽ പാലും അതേപോലെ തന്നെ നെയ്യൊക്കെ ആയിട്ട് എന്നെ പറഞ്ഞയച്ചു, ഏതോ പട്ടിണി കിടക്കുന്ന ആൾക്ക് കൊടുക്കാനല്ല കേട്ടോ, ഏതോ വിശപ്പ് മാറ്റാൻ വേണ്ടി, ഏതോ കുടുംബത്തിലേക്കല്ല, പിന്നെ ആർക്കാ, വിഗ്രഹങ്ങൾക്ക് കൊണ്ട കൊടുക്കാൻ, കല്ലുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ ലാത്ത ഉസ്സ മനാത്ത പോലുള്ള ഹുബല് പോലുള്ള വിഗ്രഹങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പാലും അതുപോലെ തന്നെ വെണ്ണയും ഒക്കെ നിറച്ചു തന്നിട്ട് എന്നെ കൊണ്ടുപോയി അയച്ചു പറഞ്ഞയച്ചു. കാലഫ മനാനി അന്ന കുലസബദലി മഹാഫത്തിഹ, ഈ വിഗ്രഹം കോപിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാനത് കുടിച്ചില്ല. എനിക്ക് പാല് കുടിക്കണമെന്നുണ്ട്, നെയ്യ് തിന്നോക്കണമെന്നുണ്ട്, പക്ഷേ ഈ വിഗ്രഹങ്ങളെ ഭയപ്പെട്ടിട്ട് എന്തെങ്കിലും പിടിച്ചക്കേട് തെറ്റോ ദൈവമല്ലേ എന്ന് പേടിച്ചിട്ട് ഞാനത് കുടിച്ചില്ല. പാലഫ ജാ കെൽബുൻ, അങ്ങനെ ഞാനത് വിഗ്രഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. അപ്പോഴതാ ഒരു നായ വരുന്നു. ഫ അകല സബദവ ശരിബല്ലബന, ആ വെണ്ണ ആ പാൽക്കട്ടി നായ തുന്നുന്നു, പാല് നായ കുടിക്കുന്നു. വിഗ്രഹത്തിന്റെ അടുത്ത് കൊണ്ടേ വെച്ചു കൊടുത്തത് ആ സഹാബി വിവരം പറയാ, ചരിത്രം പറയാ. എന്നിട്ടോ സുമ്മ ബാല അല സനമി, ആ നെയ്യ് തിന്നതിന് ശേഷം, ആ പാല് കുടിച്ചതിന് ശേഷം ആ വിഗ്രഹത്തിന്റെ മുകളിൽ ആ നായ മൂത്രമൊഴിക്കുന്നത് ഞാൻ കണ്ടു.
അപ്പൊ ഇവര് ഈ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ കോലാപ്പത്. അത്രമാത്രം വിശ്വാസപരമായി അതപ്പതിച്ച ഒരു സമൂഹം. അതവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണെങ്കിൽ അവരുടെ മനസ്സിലുള്ള ദയയും ദാക്ഷിണ്യവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നിങ്ങൾ കേൾക്കൂ. ഒരു സഹാബി പറയാൻ റസൂലിന്റെ മുമ്പിൽ വെച്ച്, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് നല്ല മനുഷ്യനായ വ്യക്തി പറയുന്ന കഥയാണ്. അദ്ദേഹം പറയുകയാണ്, വിഗ്രഹാരാധകരായിരുന്നു ജാഹിലിയ കാലത്ത് ഞങ്ങൾ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നിർദാക്ഷിണ്യം കൊല്ലാറുണ്ടായിരുന്നു. മക്കളെ കൊല്ല, ഞങ്ങളെ മക്കളെ ഞങ്ങൾ കൊല്ലാറുണ്ടായിരുന്നു. എന്നിട്ട് പറയാ, വക്കാനത്ത് അങ്ങനെ ഇരിക്കെ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഫലമ്മ അജാബത്ത്, ഞാൻ വിളിച്ചാൽ അത് ഉത്തരം ചെയ്യാനും, ബാപ്പാ മോളേന്ന് വിളിച്ചാൽ എന്തപ്പാന്ന് ചോദിക്കാൻ പറ്റുന്ന പ്രായമെത്തിയപ്പോൾ, വക്കാനത്ത് മസുറൂറത്തമ്പിതുവായി, മോളെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ആ കുഞ്ഞിന് വലിയ സ്നേഹമായിരുന്നു, സന്തോഷമായിരുന്നു. ഇദാ ദഅവ്തുഹ ഫദഅവ്തുഹ യൗമൻ, അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ അവളെ വിളിച്ചു മോളെ വാ എന്ന് പറഞ്ഞുകൊണ്ട്, ഫത്തബഅത്നി, ആ കുഞ്ഞി എന്റെ പിന്നാലെ നടന്നു. ഫമറർതു ബി ഹത്താ അതൈതു ബിറമ്മിൻ അഹ്ലി ഗൈറ ബഈദ്. അപ്പോൾ വാപ്പ അങ്ങനെ കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുപോകാം, മോളെ വാ എന്റെ കൂടെ വാ. വാപ്പ അങ്ങാടിയിലേക്കൊക്കെ മോളെയും കൂട്ടി പോകുമ്പോ എന്തൊരു സന്തോഷത്തിലായിരിക്കും, മുട്ടായി വാങ്ങിത്തരാനായിരിക്കും, ബലൂണ് വാങ്ങിത്തരാനായിരിക്കും, കളിപ്പാട്ടം വാങ്ങിത്തരാനായിരിക്കും, ഇഷ്ടമുള്ളത് മോക്കെന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കാനായിരിക്കും. എന്തൊരു സന്തോഷത്തോടുകയാണ് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് വാപ്പയുടെ കൂടെ മോളെ വാ എന്ന് പറഞ്ഞു പോകുമ്പോൾ ആനന്ദത്തോടുകൂടി എന്റെ പിഞ്ചുമകൾ എന്റെ കൂടെ വന്നു. അദ്ദേഹം പറയാണ്, അങ്ങനെ ഞാൻ എന്റെ പറമ്പിന്റെ അടുത്തുള്ള ഒരു കിണറിന്റെ അടുത്തെത്തി, ആ കിണറിന്റെ അടുത്തെത്തി. ഫഅഖദ്തു ബിയദിഹ, കുഞ്ഞിന്റെ കൈ ഞാൻ പിടിച്ചു. ഫറദ്ദൈതു ബിഹാ ഫിൽ ബിഹരി, ആ കുഞ്ഞിന്റെ കൈ പിടിച്ച് ഞാൻ ആ കുഞ്ഞിനെ കിണറിലേക്ക് ഉന്തിയിട്ടു. വകാന ആഖിറ അഹദി ബിഹാ അൻ തഖൂൽ, ആ കുഞ്ഞിന്റെ വായിൽ നിന്ന് ഞാൻ അവസാനം കേട്ട ശബ്ദം, യാ അബത്താ, പൊന്നാര വാപ്പ, പൊന്നാര വാപ്പ, ഉപ്പ എന്നുള്ള വിളിയായിരുന്നു. ആ സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. ഈ കഥ കേട്ടിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുനീരൊലിപ്പിച്ചു. ഹത്താ വഖഫദ്ദമു ഐനൈഹി, കണ്ണുനീർ കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഫഖാല ലഹു റജുലുൻ, ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ആ സഹാബിയോട് പറഞ്ഞു, അഹസൻത റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ നീ വേദനിപ്പിച്ചു കളഞ്ഞു സഹോദര. ഈ സംഭവം പറഞ്ഞുകൊണ്ട് നീ അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചു കളഞ്ഞു. ഇതായിരുന്നു ആ ജാഹിലിയ സമൂഹം. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഇസ്ലാം വരുന്നത്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് ഇസ്ലാം ലോകം കണ്ട ഏറ്റവും മാതൃകാ പുരുഷന്മാരാക്കി മാറ്റിയത്. ഒരു ഉറുമ്പിനെ കാണുമ്പോൾ ആ ഉറുമ്പിനെ ചവിട്ടാതെ, ഒരു ഉറുമ്പിന്റെ മാലം കണ്ടാൽ അതിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പേടി തോന്നുന്ന, ഒരു വില പോലും മുറിക്കാൻ കഴിയാത്ത, ഒരു മരം പോലും വെട്ടാൻ ധൈര്യപ്പെടാത്ത, കാരുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഉത്തമമായ ഉദാഹരണമാക്കി ലോകം കണ്ട ലോകചരിത്രത്തിൽ മാതൃകയില്ലാത്ത ഉത്തമ പുരുഷന്മാരെ സൃഷ്ടിച്ചത് ഈ അധർമ്മത്തിന്റെ പടുകുഴിയിൽ ആണ്ട് കഴിഞ്ഞിരുന്ന ക്രൂരമായ, ദിശയില്ലാത്ത, നിഷ്ഠുരമായ, അപരിഷ്കൃതരായ സംസ്കാരം എന്തെന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു സമൂഹത്തെയായിരുന്നു. ആ ഉമ്മത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. ഏത് ചികിത്സ കൊണ്ട്? ബിൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട്. ആ പടച്ച തമ്പുരാന്റെ കിതാബ് ഉയർത്തി പിടിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുർആനിലേക്ക് ഇസ്ലാമിക സമൂഹം എന്ന് മടങ്ങുന്നുവോ, ആ പരിശുദ്ധ പ്രവാചകന്റെ ജീവിതം മാതൃകയാക്കി ഇസ്ലാമിക സമൂഹം എന്ന് മുന്നോട്ട് കുതിക്കുന്നുവോ, ആ പ്രവാഹത്തെ തടുക്കാൻ പറ്റിയ അണകെട്ടുവാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല.
ആ പ്രവാഹത്തിന്റെ വിജയത്തിൽ തടസ്സം സൃഷ്ടിക്കുവാൻ വന്ന ഒരു മഖ്ലൂഖും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ കുടുംബ വ്യവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ സാമൂഹ്യ ഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ രാഷ്ട്രസങ്കല്പത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് പറയുമ്പോൾ, ഇസ്ലാമിന്റെ മൂല്യ സങ്കല്പത്തെയും സംസ്കാരത്തെയും മര്യാദകളെയും സംബന്ധിച്ച് പറയുമ്പോൾ, അതിന്റെ സദാചാര നിയമങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, ആരോ പുസ്തകത്തിൽ എഴുതി വെച്ച ഏടുകളിൽ കിടക്കുന്ന കാര്യം മാത്രമല്ല, ജീവിതത്തിൽ പകർത്തുകയും പ്രയോഗവൽക്കരിക്കുകയും അതിന്റെ മധുരഫലങ്ങൾ സമൂഹം അനുഭവിക്കുകയും ചെയ്ത പ്രായോഗിക നിർദ്ദേശങ്ങളുടെ മാതൃകയുള്ള ചരിത്രമുള്ള മൂല്യങ്ങളും വിശ്വാസങ്ങളും ആദർശങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെ ഈ ലോകത്തും ഐശ്വര്യമുണ്ടാകും, പരലോകത്തുള്ള ഐശ്വര്യവും വിജയവും മറ്റൊന്ന്. ഇത് പഠിക്കാൻ, ഇത് മനസ്സിലാക്കാൻ ഇസ്ലാമിന്റെ തനിമയിലേക്ക് വരാൻ, ഖുർആൻ അതിന്റെ തനിമയോടെ മനസ്സിലാക്കുവാൻ, പ്രവാചകന്റെ സുന്നത്തിനെ നമുക്ക് മാതൃകയാക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയുസ്സാലിഹീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി വീണ്ടും എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു. നമ്മെ മുത്തഖിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം പ്രകാശിപ്പിക്കുന്ന കുടുംബ സങ്കല്പവുമായി ബന്ധപ്പെട്ട്, കുടുംബ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്ന് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അധാർമ്മികതകളും അഴിഞ്ഞാടുന്ന സംസ്കാരങ്ങളുടെ അധിനിവേശം എല്ലാ സ്ഥലത്തേക്കും പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു സദാചാര നിയമമാണ്, എങ്ങനെയുള്ള ഒരു കുടുംബ സങ്കല്പമാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിരിയ കുടുംബത്തിന്റെ വിവാഹ സങ്കല്പത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വിവാഹം എന്ന ഒരൊറ്റ സങ്കല്പത്തെ പറ്റി മാത്രം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നിക്കാഹ് ഫിൽ ജാഹിലിയത്തി കാന അലാ അർബഅത്തി അൻഹ, ജാഹിലിയ കാലത്തെ വിവാഹം എന്ന് പറയുന്നത് നാല് കോലത്തിലായിരുന്നു. ഫനികാഹും മിൻഹ നികാഹു നാസുല്യവും, ആയിഷ പറയാണ്, ഒന്ന് ഈ കാലത്ത് നമ്മൾ കാണുന്നത് പോലുള്ള ശരിയായ രൂപത്തിലുള്ള നിക്കാഹ്, ഒരു പിതാവ് തന്റെ മകളെ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരന് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ കെട്ടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ നിക്കാഹ്, അത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു രൂപമാണ്. മറ്റന യഹ്തിബുർ റജുലു റജുലു ഇല റജുലി വലിയത്തഹു ഇബ്നത്തഹു ഫയസ്ദിഖുഹ ثم ينكحها. ഒരാൾ ഒരു വിവാഹാലോചന നടത്തുന്നു, നല്ല പയ്യനെ ചെറുപ്പക്കാരനെ വരനെ കണ്ടെത്തുന്നു, എന്നിട്ട് മഹർ നിശ്ചയിച്ച് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അത് വരൻ ഭാര്യയെ അന്വേഷിക്കുന്നു, സ്ത്രീയെ അന്വേഷിക്കുന്നു, വലിയനെ കാണുന്നു, അങ്ങനെയുള്ള വിവാഹം. എന്നിങ്ങോട്ട് പോയി വനിക്കാഹുൻ ആഹർ, മറ്റൊരു വിവാഹം. കാന അർറജുലു യഖൂലു ലിംറാതിഹി ഇദാ തഹറത് മിൻ തംസിഹാ, തന്റെ ഭാര്യ ആർത്തവ ശുദ്ധിയായി കഴിഞ്ഞാൽ കൽപ്പിക്കുമായിരുന്നു, അർസിലി ഇലാ ഫുലാൻ ഫസ്തബ്വഇ മിൻഹു, ഇന്ന പുരുഷന്റെ അടുത്ത് പോയി അവനുമായി നീ ശയ്യ പങ്കിട്ടോ. ഭാര്യനോട് പറയാ, നീ ഇന്ന പുരുഷന്റെ അടുത്ത് പോകണം, എന്നിട്ട് അവരുമായി ശയ്യ പങ്കിട്ടോ. വയഅതസിലുഹ സൗജുഹ വലാ യമസ്സുഹ അബദൻ, ആ ആർത്തവ ശുദ്ധിയായ സ്ത്രീയെ അങ്ങനെ അന്യപുരുഷന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ കാലയളവിൽ അവൾ ഗർഭിണിയായി എന്ന് ഉറപ്പാകുന്നതുവരെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യും. ഹത്തായ തബയ്യന ഹംലുഹ മിൻ ദാരിക റജുലില്ലദീ യസ്തബ്വഇ മിൻഹു, അങ്ങനെ ഇദാ തബയ്യന,
ആ അന്യപുരുഷനിൽ നിന്ന് ഈ ഭാര്യ ഗർഭം ധരിച്ചു എന്നുറപ്പായാൽ അസാബഹ സൗജുഹ ഇദാ അഹബ്ബ, അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അവളുമായി ലൈംഗിക സംസർഗത്തിൽ ഏർപ്പെടും. എന്തിനെന്നറിയങ്ങള്, ആയിഷ പറയ വൈന്നമായ ഫലുദാലിക്ക, അങ്ങനെ ആ പുരുഷൻ ചെയ്യുന്നത് റഗബത്തൻ ഫീ നജാബത്തിൽ വലദി, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കുമ്പോൾ ആ കുട്ടി നല്ല സാമർഥ്യമുള്ള കുട്ടിയാകാൻ വേണ്ടി. ഇയാള് ചിലപ്പോ ഒരു വയലൂസനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുലവും തറവാടൊക്കെ ഉള്ള ആഢ്യത്വമുള്ള ഒരു പ്രമാണിയോട് ചെന്നിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ട് ആ പുരുഷന്റെ കുട്ടിയായി ഈ സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിച്ചാൽ ദാ എന്റെ ഭാര്യ നല്ലൊരു കുട്ടിയെ പ്രസവിച്ചെന്ന് പറയാൻ പറ്റുമല്ലോ. വിത്തുകാളയെപ്പോലെ പെരുമാറിയിരുന്നു എന്നർത്ഥം. എന്നിട്ട് നോക്കൂ നിങ്ങൾ, അതാണ് ഒന്ന്. രണ്ടാമത്തെ വിവാഹം വനിക്കാഹുൻ ആഹർ. മൂന്നാമത്തെ ടൈപ്പ് ഏതാണ്ട് പത്തോളം വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടും. ഈ ഒമ്പത് പത്ത് ആള് പത്തോളം വരുന്ന ആളുകൾ ഒരു സ്ത്രീയെ എല്ലാവരും കൂടി അവളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തും. എന്നിട്ടോ അങ്ങനെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്താൽ പെറ്റണിയിക്കുന്ന ദിവസങ്ങളായി കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ, പ്രസവിച്ച് പെറ്റണിയിച്ചു കഴിഞ്ഞാൽ അർസലൈലേഹിം ഈ ബന്ധപ്പെട്ട എല്ലാ പുരുഷന്മാരെയും വിളിച്ചു വരുത്തും. ഫലം യസ്തും ഒരാൾക്കും ഞാൻ ബന്ധപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുമിച്ച് കൂടും, യോഗം വിളിക്കും, എല്ലാവരും ഒരുമിച്ച് കൂടും. എന്നിട്ടോ നൊക്കോലുലഹും, എന്നിട്ട് അവരോട് പറയും കഥ അറസ്റ്റുമുല്ലദീ കാന മിൻ അമരിക്കും, ഞാനീ പ്രസവിച്ച കുട്ടി എങ്ങനെ ഉണ്ടായതാ നിങ്ങൾക്കറിയാമല്ലോ, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധമെന്താ നിങ്ങൾക്കറിയാമല്ലോ. വഖദ് വലദ്തു ഫഹുവ ഇബ്നുക യാ ഫുലാൻ, ഇതാ ഞാനിപ്പോ പ്രസവിച്ചിരിക്കുന്നു, ഈ കുട്ടി നിന്റേതാണ് എന്ന ഒമ്പത് ആളുകളിൽ ആരെങ്കിലും ഒരാളെ ചൂണ്ടിപ്പറയും. ഇതായിരുന്നു ഒന്ന്. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ പറയും, ഒരാക്കും ഇന്റതല്ല എന്ന് പറയാൻ പറ്റൂല എന്ന്. ഇതാണ് ഒരു രൂപം. ഈ ജാഹിരിയതൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വനിക്കാഹുർ റാബിഅ, നാലാമത്തെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യജിത്തനിയുൻ നാസുൽ കഫീറു ഫയദ്ഖുലൂന അലൽ മർഅത്തി ലാ തംതനിയു മിമ്മൻ ജാഹ വഹുന്നൽ ബഗായ. ഒരു സ്ത്രീ വ്യഭിചാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു, അങ്ങനെ ഇഷ്ടമുള്ള ഏത് എത്ര പുരുഷന്മാരും അവളെ ഭോഗിക്കുന്ന ആ ശുദ്ധ വേശ്യാവൃത്തി, അതാണ് ബഗായ എന്ന് പരിശുദ്ധ ഖുർആൻ വിലക്കിയ ആ സ്വഭാവം. ഇതാ കാലത്തെ കുടുംബസങ്കല്പവും ആ കാലത്തെ വൈവാഹിക ജീവിതവുമാണ്. അങ്ങനെയുള്ള ഇസ്ലാം, ഇസ്ലാം വന്നപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു പെൺകുട്ടി കയറി വരിക, മഹാനായ പ്രവാചകന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി കയറി വരികയാണ്. മോക്ക് എത്ര വയസ്സായി, പ്രായപൂർത്തിയായി. എന്നാ മോളെ നീ മനസ്സിലാക്കണം, ഇന്നൽ മർഅത്ത ഇദാ ഹാലത്ത്, പെൺകുട്ടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, ലാ യുറാ മിൻഹാ ഇല്ലാ ഹാദൈനി, അവളിൽ നിന്ന് ഈ രണ്ടെണ്ണല്ലാതെ വെളിക്ക് കാണരുത് മോളെ. ഫഅശാറ ഇലാ വജ്ഹിഹാ വകഫൈഹാ, അവളുടെ മുഖത്തേക്കും അവളുടെ കിരു കൈകളിലേക്കും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഏതൊരു സമൂഹത്തെയാണ് ഇത് പഠിപ്പിക്കുന്ന നോക്കണം. അതുകൊണ്ട് ഒരു സഹാബിയുടെയും മക്കള്, ഒരു സഹാബിയുടെയും ഭാര്യമാര്, ഒരു ഇസ്ലാമിക കുടുംബത്തിലെയും സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഈ മുഖവും മുൻകൈയുമല്ലാതെ മറ്റൊന്നും വെളിപ്പെടുത്തിയിരുന്നില്ല. എത്ര വലിയ പരിവർത്തനമാണ്, എത്ര വലിയ മാറ്റമാണ്. ലോകം കണ്ട മൂല്യസങ്കല്പങ്ങളിൽ, കുടുംബസങ്കല്പങ്ങളിൽ സ്ത്രീക്ക് ഇത്രയധികം സുരക്ഷയും സംരക്ഷണവും നൽകുന്ന ഒരു വിശ്വാസ ദർശനം, ഒരു മതദർശനം, ഒരു മതമില്ലാത്ത ദർശനം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇത് പടച്ചതമ്പുരാന്റെ ദീനായതുകൊണ്ടാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫുർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم واغفر لنا انك انت الغفور الرحيم برحمتك يا ارحم الراحمين.